നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ദൈവാവർത്തനം 4:7 കർത്താവിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വലിയൊരു കാരുണ്യമാണ് വചനത്തിലൂടെ നമ്മളിലേക്ക് ചൊരിയപ്പെടുന്നത്. അതായത് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങൾക്കും നമ്മൾ പലരോടും നമ്മുടെ വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ പങ്കുവെക്കാറുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ചെവി കൊണ്ട് അവർ കേട്ടു, മറുചെവിയിലൂടെ അത് കടന്നുപോയി. എന്നാൽ നമ്മുടെ ദൈവമായ കർത്താവ് അങ്ങനെയല്ല. നമ്മുടെ യാചനകളും പ്രാർത്ഥനകളും നമ്മുടെ വേദനകളും നമ്മുടെ സങ്കടങ്ങളും നമ്മൾ ഉണർത്തുമ്പോൾ അത് കേൾക്കുക മാത്രമല്ല, അത് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് അത് നമ്മൾക്ക് അനുഗ്രഹമായി മാറ്റുകയും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. ആ ദൈവത്തോട് ചേർന്ന് നമ്മൾ നിൽക്കുമ്പോൾ മാത്രമാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്കും യാചനകൾക്കും ഉത്തരം ലഭിക്കുന്നത്. ആ ഒരു തിരിച്ചറിവിലേക്കും ബോധ്യത്തിലേക്കും നമ്മൾ ആദ്യമേ കടന്നു വരണം. കാരണം നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്, കാരണം തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ശാഖയ്ക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം ഏതൊരു ചെടിയാണെങ്കിലും അത് അതിൻ്റെ തണ്ടിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അതിനെ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുന്നത്. കാരണം അതിൽ നിന്ന് ആ ശാഖയിൽ നിന്ന് വേർപെട്ട് കഴിയുമ്പോൾ അതിന് ഒരു നിമിഷം കൊണ്ട് അതിനൊരു വാട്ട സംഭവിക്കുന്നു. 2 ദിവസം കഴിയുമ്പോൾ അത് ഉണങ്ങി കരിഞ്ഞ് വാടി പോകുന്നു. എന്നാൽ അത് തണ്ടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അതിന് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുന്നു. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്, ദൈവിക പദ്ധതിയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്, ദൈവത്തിൻ്റെ ഗുണാശകളോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുന്നത്. കാരണം ഈ ഭൂമിയിൽ തൻ്റെ ഛായയുടെ സാദൃശ്യത്തിലുമാണ് ദൈവം നമ്മളെ ഓരോരുത്തരെ സൃഷ്ടിച്ചത്. തൻ്റെ ഛായയുടെ സാദൃശ്യത്തിന് സൃഷ്ടിച്ച മക്കൾ തന്നോട് ചേർന്ന് നിൽക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതവും ദൈവത്തിൻ്റെ ആഗ്രഹവുമാണ്. ആ പദ്ധതിയുടെ പൂർത്തീകരണത്തോട് നമ്മൾ എത്രമാത്രം സഹകരിക്കുമോ, നമ്മൾ എത്രമാത്രം ചേർന്ന് നിൽക്കുമോ, അല്ലെങ്കിൽ നമ്മളെ ആ പദ്ധതിയുടെ പൂർത്തീകരണത്തോട് എത്രമാത്രം വിശ്വസ്തത പുലർത്തുന്നുണ്ടോ, ആ വിശ്വസ്തതയിലാണ് ദൈവം നമ്മളെ ചേർത്ത് പിടിക്കുന്നതും ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതും. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളുണ്ടാകാം, വേദനകളുണ്ടാകാം, ദുഃഖങ്ങളുണ്ടാകാം, പ്രതിസന്ധികളൊക്കെ കടന്നു വരാം. പക്ഷെ അതിനെയെല്ലാം അതിജീവിക്കുവാനായിട്ട് അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെയെല്ലാം തരണം ചെയ്യുവാനായിട്ട് ഒരുപക്ഷെ നമ്മൾക്ക് സാധിക്കാതെ പലപ്പോഴും പിന്നീട് നമ്മളത് ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും, ഈശോയെ, ഞാൻ ആ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ആ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്തു, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാനത് കൈകാര്യം ചെയ്തത്. വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ചിലപ്പോൾ നമ്മൾക്ക് കടന്നു വന്ന ഒരു തകർച്ചയെക്കുറിച്ച് നമ്മൾ ഓർക്കുന്നത്. പക്ഷേ നമ്മൾ പോലും അറിയാതെ ദൈവത്തിൻ്റെ കരം നമ്മളെ താങ്ങുന്നത് കൊണ്ടാണ്, ദൈവത്തിൻ്റെ കരം നമ്മളെ ശക്തിപ്പെടുത്തുന്നത് കൊണ്ട്, ദൈവത്തിൻ്റെ കരം നമ്മളെ ചേർത്ത് പിടിക്കുന്നത് കൊണ്ടാണ് ആ പ്രതിസന്ധികൾക്ക് നടുവിൽ പതറാതെ തളരാതെ നമ്മൾ മുന്നോട്ടെന്ന് പോയതും നമ്മളെ ശക്തിപ്പെടുത്തിയതും അദൃശ്യമായ ദൈവത്തിൻ്റെ കരങ്ങളാണ്. ആ ദൈവത്തോട് ചേർന്ന് നമുക്ക് ജീവിക്കാം. നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ടും ദൈവസന്നിധിയിൽ കൊടുത്തുകൊണ്ട് ദൈവമേ നീ ആഗ്രഹിക്കുന്ന വിധത്തിൽ നിന്റെ പദ്ധതിക്ക് പൂർണ്ണമായിട്ടും കീഴ്വഴങ്ങുന്ന വിധത്തിൽ ഒരു ജീവിതം നയിക്കേണ്ട കൃപ തന്നെ ഈ ഭൂമിയിൽ നമുക്ക് ഇനിയുള്ള കാലം, അതായത് ഇനി ഇന്നലെ വരെയുള്ളത് ദൈവം എന്താണ് എന്ന് ദൈവം നോക്കുന്നില്ല. യെശയ്യാ പ്രവാചകനിലൂടെ അവിടെ അരുളി ചെയ്യുന്നുണ്ട്, കഴിഞ്ഞ കാലം നീ ഓർക്കുകയും പരിഗണിക്കുകയും വേണ്ടി ഒരു പുതിയ കാര്യം ഞാൻ ചെയ്യുന്നു, അത് മുളയെടുക്കുന്നില്ലേ, മുളയെടുക്കുന്നത് നീ അറിയുന്നില്ലേ എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിലുള്ളത് എന്തുമായിക്കോട്ടെ, അത് ദൈവം ഓർക്കുന്നില്ല. ദൈവം പറയുകയാണ്, ഇന്നലെ വരെയുള്ളതെല്ലാം നീ ഓർക്കണ്ട, അതെല്ലാം നീ മറന്നു കളഞ്ഞേക്കും, വിട്ടു കളഞ്ഞേക്കും. ഞാൻ നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ കാര്യം ഞാൻ ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നീ അറിയുന്നില്ലേ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഒത്തിരിയേറെ നന്മകളാൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങളാൽ നമ്മളെ സന്തുഷ്ടമാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊന്ന് വിട്ടുകൊടുക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. നമ്മുടെ വേദനകളിൽ പരാതികൾ മാത്രം പറയാതുകൊണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാനുള്ള ഒരുക്കമാണ്. കാരണം ക്രിസ്തു ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തു വിശ്വസിക്കാൻ മാത്രമല്ല അവനെ പ്രതിസഹിക്കാനുള്ള അനുഗ്രഹവും ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിൽ സുഖം മാത്രമല്ല ഉണ്ടാകുന്നത്, ദുഃഖങ്ങളും വേദനകളും ഉണ്ടാകും. കാരണം ദുഃഖവിളിയിലേക്ക് നമുക്ക് ഉയർപ്പുണ്ടാവുകയില്ല. ദുഃഖവിളിയിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് ആ ഉയർപ്പിൻ്റെ മഹത്വത്തിലേക്ക്, ഉയർപ്പിൻ്റെ മഹിമയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ആ ദുഃഖവിളിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ഉയർപ്പിൻ്റെ മഹിമ
ദർശിക്കാൻ സാധിക്കുന്നത്. നമുക്ക് കർത്താവിൻ്റെ വചനത്തോട് ചേർന്ന് ജീവിക്കാം, നമ്മൾ കർത്താവിൻ്റെ കൃപാശകളോട് ചേർന്ന് നിൽക്കാം. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ വിട്ടേറ്റ ഓടേണ്ടവനല്ല ക്രൈസ്തവൻ, അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിധിച്ചതിൻ്റെ കുരിശ് മഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് അവിടുന്ന് വചനത്തിലൂടെ റെഡി ചെയ്ത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുചിന്തന ജീവിതത്തിലെ കുരിശ് അല്ലെങ്കിൽ ആ ഒരു സഹനം, കുരിശ് എന്ന് പറയുന്നത് കൊച്ചു കൊച്ചു സഹനങ്ങളായിരിക്കാം, അത് കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് വെക്കുമ്പോഴാണ് നമ്മുടെ കുരിശിൻ്റെ സഹനത്തിൻ്റെ പൂർത്തീകരണം അവിടെ സംഭവിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളും വേദനകളും എല്ലാം ദൈവ മഹത്വത്തിനായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് ഇനി ശേഷിക്കുന്ന കാലം എൻ്റെ ജീവിതത്തിൻ്റെ ആയുസ് എത്രയുണ്ട് നമുക്ക് ആർക്കും അറിയത്തില്ല, നമ്മുടെ ആയുസ് എത്രയുണ്ടെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മളുടെ വിശേഷിക്കുന്ന കാലം ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവിക പദ്ധതിക്ക് പൂർണ്ണമായിട്ടും നമ്മളെ വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിക്ക് അനുസരിച്ചുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമ്മുടെ ഓരോരുത്തരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ എൽഡ്രോയിങ് മീഡിയ ശുശ്രൂഷകളെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. ഈ കാലഘട്ടത്തിൽ ദൈവം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ശുശ്രൂഷയാണ് എൽഡ്രോയിങ് മീഡിയ മിനിസ്ട്രി. ഈ ജീവൻ്റെയൊക്കെ ജീവൻ്റെ കിരീടം എന്ന ഈ ശുശ്രൂഷയിലൂടെയൊക്കെ നമുക്ക് ദൈവ സന്നദ്ധയിലേക്ക് അടുക്കുവാനും ജീവൻ്റെ കിരീടം സ്വന്തമാക്കുവാനും നമ്മൾ ആഗ്രഹിക്കണം. ഈ എൽഡ്രോയിങ് മീഡിയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങളെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പദ്ധതിയാണിത്. എൽഡ്രോയി എന്നെ കാണുന്ന എൻ്റെ ദൈവത്തെ ഞാൻ കണ്ടുമുട്ടി, ആ എന്നെ കാണുന്ന ഒരു ദൈവത്തെ കൂടുതൽ അറിയുവാനും കൂടുതൽ സ്നേഹിക്കുവാനും ദൈവം നമുക്കായി ഒരുക്കി തന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവം ഒരുക്കി തന്നിരിക്കുന്ന വലിയൊരു ശുശ്രൂഷയാണ് എൽഡ്രോയി. നമുക്ക് പറ്റുന്നതും നമുക്ക് പറ്റുന്നത് പോലെയും അനേകം ആത്മാക്കളെ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം. കാരണം നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാവിന് വേണ്ടി നമ്മൾ നെടുവീർപ്പെടുമ്പോഴാണ്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ആത്മാവിന് വേണ്ടി നമ്മൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ദൈവസന്നിധിയിൽ അതിന് വലിയ വിലയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ആത്മാക്കളുടെ രക്ഷയാണ്. അത് ശുദ്ധീകരണ ആത്മാക്കളുടെ രക്ഷയും ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മക്കളുടെ നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ ആത്മാവിൻ്റെ രക്ഷയുമാണ് ഈശോ ആഗ്രഹിക്കുന്നത്. കാരണം ഒരുവൻ ലോകം മുഴുവൻ നേടിയാൽ സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഈ ലോകം മുഴുവൻ നമ്മുടെ കൈക്കുമ്പിളിലാക്കിയാലും നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ ഈ ലോക ജീവിതം കൊണ്ട് ഒന്നും നേടുവാൻ നമുക്ക് സാധിക്കുകയില്ല. കാരണം ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. കാരണം ആത്മാവാണ് നമ്മുടെ നിത്യരക്ഷയിലേക്ക് നയിക്കുന്നത്. ആത്മാവ് ജീവനുമായ ആ ദൈവത്തിലേക്ക് നമുക്ക് കടന്ന് ആ ദൈവസ്നേഹത്തെ നമുക്ക് മുറുകെ പിടിക്കാം. ദൈവത്തിൻ്റെ പദ്ധതിക്ക് അനുസരിച്ചുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമ്മുടെ ഓരോരുത്തരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിത്വൈക്യ ദൈവം നമ്മുടെ ഓരോരുത്തരെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.